എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചാണ്. നമുക്ക് മൊബൈൽ ഫോണിലെല്ലാം ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇൻഷോട്ട് എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇൻഷോട്ട് എഡിറ്റർ വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ വീഡിയോ എന്നുണ്ടാവും, ഫോട്ടോ എന്നുണ്ടാവും, കൊളാജ് എന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് റീൽസിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. കൊളാജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഒരുപാട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡു മാർക്കിൽ കാണാം, അത് വാട്ടർ മാർക്കാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഇൻഷോട്ട് എന്നുള്ളത് നമ്മുടെ ഡിസ്പ്ലേന്ന് പോകും. അപ്പോൾ നമ്മുടെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആയിട്ട് മാറും. പിന്നെ ഇതിലൊരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിലൊന്നാണ് ക്യാൻവാസ്. അത് നമുക്ക് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, അതേപോലെ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ആ റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കാക്കിയിട്ട് നമുക്ക് റീൽസൊക്കെ ഇടാൻ പറ്റിയ വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിൻ്റെ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനതിൽ വീഡിയോ സെലക്ട് ചെയ്തു. വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോൻ്റെ വിഡ്ത് കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്കങ്ങനെ അത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വോളിയം ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഏത് വീഡിയോയ്ക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ റെക്കോർഡ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് മ്യൂസിക്കോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി അതിലുള്ള നമ്മുടെ ഗ്യാലറിയിലുള്ള മ്യൂസിക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഈ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക് സെലക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്ന മ്യൂസിക്കുകളൊന്നും നമ്മൾ സെലക്ട് ചെയ്യരുത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കറാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കറുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങനെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചാലപ്പണ തീര, പിന്നെ അതിൽ ടെക്സ്റ്റ് മെസ്സേജ്, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൊടുത്താൽ മതി. നമുക്ക് എന്തെങ്കിലും പേരോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കൊടുക്കാം. പിന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റിമൂവ് ആക്കാനും പറ്റും. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ വരുന്നത്, അങ്ങനത്തെ ഒരുപാട് ടൂളുകളുണ്ട് ഇതിൽ. നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ പിന്നെ വോളിയം, വോളിയം നമുക്ക് എന്ത് ചെയ്യുക, ഓൾറെഡി ഇതിലൊരു നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയിൽ ഒരു വോളിയം എന്തെങ്കിലും റെക്കോർഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ എക്സ്ട്രാക്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ വീഡിയോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഡിലീറ്റ് കൊടുത്താൽ ആ ഓഡിയോ മാറിയിട്ട് പകരം ഒരു പ്ലെയിനായിട്ടുള്ള വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റെക്കോർഡ് ഓപ്ഷന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വോയിസ് തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത്, നമുക്ക് ഇതിൽ തന്നെ ടൂൾസ് ബാറിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് നമുക്ക് മനസ്സിലാവും ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് പകുതി മതിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ
ഒരു സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യണത് ആ ഭാഗം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഒഴിവായി പോവും. ഇനി നമ്മൾ ഒഴിവാക്കിയത് കുറച്ച് കൂടുതലാണ്, വീണ്ടും നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ആ കൊടുത്തതിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അത് കട്ട് ചെയ്തു എന്ന് എഴുതിയിട്ട് മൊത്തത്തിൽ അങ്ങനെ പോകില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോയ്ക്ക് കൊടുക്കുക. പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആ നൺ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഏത് രൂപത്തിലാണോ അതിലേക്ക് തന്നെ എന്ത് ചെയ്യും, അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ളത് സ്പീഡാണ്. ഇപ്പോൾ പല ആളുകളും ചില ചില ഭാഗങ്ങൾ മാത്രം സ്പീഡാക്കി കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അത് നമുക്ക് എന്ത് ചെയ്യുക, ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോ സ്പീഡാക്കിയിട്ട് സ്ലോമോയിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റും. ഒരേ വീഡിയോയിൽ തന്നെ പല സ്പീഡാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് ഭാഗമാണോ നമ്മൾ സെലക്ട് ചെയ്യണത് ആ ഭാഗം മാത്രമായിട്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ളതാണ്. നമ്മളുടെ വീഡിയോ കൂട്ടാനോ കുറയ്ക്കാനോ സൈഡിൽ എഡ്ജുകൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഉണ്ട് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് കട്ടൗട്ടാണ്. അത് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആ കട്ടൗട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ള ഭാഗം ഒഴിവായിട്ട് നമ്മുടെ മാത്രമായിട്ട് കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് കട്ടൗട്ട്. പിന്നെ അടുത്തത് വരുന്നത് ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഡിമ്മായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ബ്രൈറ്റായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷൻ ടൂളിൽ വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യുക, ആ വീഡിയോയിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഉള്ളൂ, പക്ഷേ നമുക്കതൊരു 15 മിനിറ്റാക്കി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ഒരു 10 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വീഡിയോ നമുക്ക് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. ചില ലോങ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ. പിന്നെ ഉള്ളത് റൊട്ടേറ്റാണ്. റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, നമുക്ക് തിരിക്കാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ഫ്ലിപ്പ്. ആ ഫ്ലിപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ബാക്ക് ക്യാം ഫ്രണ്ട് ക്യാമിലെടുത്ത പോലെ എന്ത് ചെയ്യുക, നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക്, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കൂടുതൽ വേറെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. എല്ലാ ഓപ്ഷനുകളൊന്നും പറയാനുള്ളൊരു ടൈമില്ല, വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനലിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്, യൂട്യൂബ് റിലേറ്റഡ്, അതേപോലെ തന്നെ ജോബ് വേക്കൻസി അങ്ങനത്തെ വീഡിയോസാണ് കൂടുതലും ഇടാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട്. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.